അവതരിപ്പിക്കുന്നത് സുനീൽ ശ്രീരാഗം. കേരളത്തിൻ്റെ രത്നങ്ങൾ. രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയുടെ നിറവിലാണ് കേരളം. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ മലയാളി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് അർഹനായി. ഇന്ത്യൻ അത്ലറ്റിക് ടീമിൻ്റെ മുഖ്യ പരിശീലകനായ പി രാധാകൃഷ്ണൻ നായർക്ക് ദ്രോണാചാര്യ ലഭിച്ചു. പരിശീലന മികവിനുള്ള ആജീവനാന്ത ദ്രോണാചാര്യയ്ക്ക് ടി പി ഔസഫ് അർഹനായി. ബോക്സിംഗ് താരം കെ സി ലേഖ കായികരംഗത്തെ ആജീവനാന്ത മികവിനുള്ള ധ്യാൻചന്ദ് പുരസ്കാരവും നേടി. കോവിഡ് മഹാമാരിയിൽ നിന്നും കുതിറി മാറി ഉടാൻ വെമ്പുന്ന കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് ഈ അംഗീകാരങ്ങൾ കുതിപ്പേകും. ശ്രീജേഷ് ഉൾപ്പെടെ 12 കായിക താരങ്ങൾക്കാണ് ഇത്തവണ ഖേൽരത്ന. ഇത്രയധികം പേർക്ക് ഒരു വർഷം ഖേൽരത്ന ലഭിക്കുന്ന ഇത് ആദ്യമായാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ നീരജ് ചോപ്രയ്ക്കും ഖേൽരത്നയുണ്ട്. ഫുട്ബോളിൽ സുനിൽ ഛേത്രിക്കും ക്രിക്കറ്റിൽ മിതാലി രാജിനും ശ്രീജേഷിനൊപ്പം അർഹതയ്ക്കുള്ള അംഗീകാരമായി. ഖേൽരത്ന നേടുന്ന ആദ്യത്തെ പുരുഷ മലയാളി കായിക താരമാണ് ശ്രീജേഷ്. 3 തവണയാണ് ഈ പുരസ്കാരം കേരളത്തിലെത്തുന്നത്. അത്ലറ്റുകളായ കെ എം ബീനാമോള് 2002 അഞ്ജു ബോബി ജോർജ് 2003 ഇതിനു മുമ്പ് ബഹുമതിക്ക് പുസ്തകം തന്നെ. എക്കാലത്തും അത്ലറ്റിക്സ് ആയിരുന്നു കേരളത്തിൻ്റെ അഭിമാനം. തലമുറ മാറ്റത്തിൽ പകച്ചുപോയ അത്ലറ്റിക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ അത്രയൊന്ന് പ്രചാരം നേടാത്ത ഹോക്കിയിൽ കേരളത്തിനൊരു സ്പോർട്സ് അംബാസഡർ ഉണ്ടാകുന്നുവെന്നത് അഭിമാനകരമാണ്. ചരിത്രത്തിൽ ആദ്യമായി അത്ലറ്റിക്സിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ സന്തോഷത്തിലാണ് മുഖ്യ പരിശീലകനായ പി രാധാകൃഷ്ണൻ നായർ. ആ സ്വർണ്ണ നേട്ടത്തിലുള്ള അംഗീകാരമാണ് ആലപ്പുഴ ചേർത്തലയ്ക്കടുത്ത് കഞ്ഞിക്കുഴിയിൽ നിന്നുള്ള പരിശീലനം തേടിയെത്തിയത്. ചുമതലയേറ്റ ആദ്യ വർഷം മെഡലിനൊപ്പം ദ്രോണാചാര്യയും ലഭിച്ചത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്താകും. ഒരിക്കലും ലഭിക്കാതിരുന്നതിനേക്കാൾ നല്ലതാണല്ലോ വൈകിയെങ്കിലും അംഗീകരിക്കപ്പെടുന്നത് എന്നാണ് ടി പി ഔസേഫിൻ്റെ നേട്ടത്തിൽ പറയാനുള്ളത്. പരിശീലന രംഗത്ത് 4 പിന്നിട്ടിരിക്കുന്നു 75 കായിക താരങ്ങളെ ചെറുപ്പത്തിൽ കണ്ടെത്തി അവരെ വളർത്തിയെടുക്കാൻ്റെ കഴിവ് എന്നേ അംഗീകാരം കിട്ടേണ്ടതായിരുന്നു. 6 ദ്രോണാചാര്യ പുരസ്കാരത്തിൽ നിന്ന് അദ്ദേഹം തടയപ്പെട്ടത്. അഞ്ജു ബോബി ജോർജിൽ തുടങ്ങുന്ന ശിഷ്യരുടെ പട്ടിക നീണ്ടതാണ്. ഈ പ്രായത്തിലും അടുത്ത ഒളിമ്പിക്സിനായി കുട്ടികളെ ഒരുക്കുന്നുവെന്ന് ഔസേഫ് പറയുമ്പോൾ ഒറ്റവാക്കിൽ പറയാം സല്യൂട്ട്. അർജുന അവാർഡ് പലതവണ മാറിപ്പോയതിനാൽ സങ്കടം തീർക്കുന്നതാണ് കെ സി ലേഖയ്ക്ക് കിട്ടിയ അംഗീകാരം. കേരളത്തിൽ ഇപ്പോഴും വലിയ പ്രചാരം കിട്ടാത്ത ബോക്സിങ്ങിൽ ലേഖ വർഷങ്ങളോളം ദേശീയ ചാമ്പ്യനായിരുന്നു. 2006 ഡൽഹിയിൽ നടന്ന ലോക ബോക്സിങ്ങിൽ ചാമ്പ്യനായിട്ടുണ്ട്. പുരസ്കാര ജേതാക്കളുടെ വഴികൾ എളുപ്പമായിരുന്നില്ല. ഇവരുടെയെല്ലാം ജീവിതം സ്പോർട്സിനായി സമർപ്പിതമാണ്. വിജയത്തിനും അംഗീകാരത്തിനും കുറുക്കുവഴികളില്ല. മഹാമാരിയെ അതിജീവിച്ച് കേരളത്തിലെ കളിക്കളങ്ങൾ വീണ്ടും ഉണരുന്ന കാലമാണ്. കാര്യമായ കളിയും പരിശീലനവുമില്ലാതെ 2 നഷ്ടമായി. അതെല്ലാം വീണ്ടെടുക്കാനുള്ള സമയമാണ് ഇനി. തിരിച്ചു വരവ് എളുപ്പമല്ല, പക്ഷേ അത് അസാധ്യവുമല്ല. മുന്നോട്ടുള്ള കുതിപ്പിൽ ഇവിടെയെല്ലാം ജീവിതകഥ നല്ലൊരു ഉത്തേജകമാകും തീർച്ച. ഇന്നത്തെ